വെൽക്കം വെൽക്കം ബാക്ക് ടു ഞാൻ ക്രഞ്ചി വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ കൊണ്ട് ഒരു മാംഗോ ഷെയ്ക്കാണ്. അടിപൊളി മാംഗോൻ്റെ ഒരു മാംഗോ ഷെയ്ക്കാണ്. എൻ്റെ വീട്ടിലുണ്ടായ മാംഗോ കൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ ഷെയ്ക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമ്മർ സീസണിൽ ഏറ്റവും നല്ല കുടിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് മാംഗോ ഷെയ്ക്ക്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തണ്ണീർമത്തൻ റെസിപ്പി, അതൊക്കെ നമ്മുടെ സമ്മർ ടൈമിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെള്ളിലേക്ക് വെച്ചാൽ ഞാൻ എന്നെ വിളിച്ചില്ല നോട്ടിഫിക്കേഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കിട്ടും. നമ്മളെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമ്മൾ 4 മാങ്ങ എടുത്തിട്ടുണ്ട്, ശരിക്കും പഴുത്ത 4 മാങ്ങ. അടുത്ത നമുക്ക് വേണ്ട 1 ഗ്ലാസ് പാല്, 2 സ്പൂൺ മിൽക്ക് മെയ്ഡ്, നമുക്ക് ലാസ്റ്റ് ആയിട്ട് വേണ്ടത് 3 ടീസ്പൂൺ നമുക്ക് ബൂസ്റ്റ് വേണം. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. മാങ്ങ മൊത്തമായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ 4 മാങ്ങ നമ്മുടെ മിക്സിയിൽ ജാറിലായിട്ട് നമ്മൾ 4 മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ വലിയ പീസായിട്ടാണ് അരിഞ്ഞിട്ടേക്കണത്. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പാലൊഴിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം 1 ഗ്ലാസ് പാല്. അത് നമുക്ക് ഇനി അരച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം നമുക്ക് മിൽക്ക് മെയ്ഡ് ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. മധുരം കുറവാണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടുതലിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ മാങ്ങയ്ക്ക് മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ഉള്ളത്. അതാണ് ഇനി മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാലും മിൽക്ക് മെയ്ഡും ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് ശരിക്കും. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം തണുക്കാൻ വേണ്ടി. അടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്ന് ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ മാങ്ങയ്ക്ക് മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ചിട്ടത്. അപ്പോൾ മാങ്ങയുടെ മധുരം അനുസരിച്ച് വേണം നിങ്ങൾ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടാൻ. അപ്പോൾ നമുക്കിതൊന്ന് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് കാണാം. നമ്മുടെ മാംഗോ ഷേക്ക് ഒക്കെ അടിപൊളിയായിട്ട് പെട്ടെന്ന് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ ബൂസ്റ്റും അതുപോലെ നമ്മുടെ സ്പ്രിങ്കിൾസും നമ്മളിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ ഒപ്പം അനിയനോട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ വീട്ടിലത്തെ ഉള്ള മാമ്പഴം കൊണ്ടാണ് നമ്മളിന്ന് മാംഗോ ഷേക്ക് ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഷേക്ക്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാം എന്നോട് ചോദിച്ചോക്കാം എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞത്. നമ്മൾ വീട്ടിലത്തെ ഉള്ള മാങ്ങ തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചത്, അല്ലാതെ പുറത്ത് പോയി കടയിൽ നിന്ന് മേടിച്ചല്ല. നമ്മുടെ വീട്ടിലുള്ള മാങ്ങ തന്നെയാണ്, പഴുത്ത മാങ്ങ കൊണ്ടാണ് നമ്മളിന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ സാധനം തന്നെയാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നമുക്ക് ഇൻട്രോയിൽ കാണാം. അപ്പോൾ നമ്മളിന്ന് മാംഗോ ഷേക്ക് അടിപൊളിയായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം മാംഗോ ഇട്ട് അതുപോലെ അതിന് ശേഷം പാലൊഴിച്ചു, അതിന് ശേഷം മിൽക്ക് മെയ്ഡ്. നമ്മൾ മാംഗോ ഷേക്ക് അടിപൊളിയായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ കുടിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് മാംഗോ ഷേക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തായിരുന്നു തണ്ണീർമത്തൻ്റെ റെസിപ്പി, അതും ഇതുപോലെ തന്നെ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ പോയി വാച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ കണ്ടുപിടിക്കുന്നതിന് ബൈ ബൈ.